സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ ലൂക്ക ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ നൽകപ്പെടുന്നവരിൽ നിന്ന് നാഥൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുവെന്ന്. ഇന്നിത നാഥൻ ഭൃത്യരുടെ ഉപമകളിൽ അത് ആവർത്തിക്കുകയാണ്. ലൂക്ക 12:39 മുതൽ 48 വരെ. മനുഷ്യപുത്രൻ വരുമ്പോൾ നാം എങ്ങനെ കാണപ്പെടും എന്നതാണ് ഇവിടെ പ്രധാന വിഷയം. നാം ജാഗരൂകതയോടെ ഇരിക്കുകയും വിശ്വാസത്തെ സ്നേഹത്തിൽ ഫലമണിയിക്കുകയും ചെയ്യുന്നവരായി കാണപ്പെടുമോ? അതായത്, കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ ഒരു ആശങ്ക അതായിരുന്നല്ലോ, ഞാൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടേക്കുമോ എന്ന്. സമയത്തിൻ്റെ ഒരു പരിമിതി ഭാവം, കൺസ്ട്രെയിൻ്റ് ഓഫ് ടൈം, ഇവിടെ ശ്രദ്ധേയമാണ്. സമയത്തെ കാവൽക്കാരുടെ യാമങ്ങളുടെ കണക്കിലാണ് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. വാച്ച്, പാറാവുകാരൻ്റെ സമയഖണ്ഡം. കണ്ണു തുറന്ന് മനസ്സുലയാതെ ധൈര്യപൂർവ്വം ശ്രദ്ധയോടും സൂക്ഷ്മതയോടും നിലകൊള്ളേണ്ട യാമങ്ങൾ. അത് നാടിൻ്റെയും നാട്ടാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. പാറാവുകാരൻ ഒരിക്കലും സ്വയം രക്ഷയല്ലല്ലോ മാനിക്കുന്നത്, അത് അപരനായി ഉണർന്നിരിക്കുന്നൊരു ജീവിതമാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ച ആത്മപരിത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും വഴികളിലൂടെ വേണം നാം ഈ ഉപമയെ വായിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് സമയത്തെ സൂചിപ്പിക്കാൻ ഒരു തടവറ അല്ലെങ്കിൽ ബന്ധിതാവസ്ഥയെ ദ്യോതിപ്പിക്കുന്ന ഫുലാക്കെ എന്നൊരു പ്രയോഗം ഇവിടെ കടന്നു വരുന്നത്. ദൈവിക സമയം നമ്മെ ഗ്രസിച്ചിരിക്കുകയാണ്. നാം ദൈവസ്നേഹത്താൽ ബന്ധിതരാക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അത് തകർച്ചയുടെയും നിരാശയുടെയും ഇരട്ടറയല്ല, പ്രത്യാശയുടെ വർണ്ണവേദികയാണ്. ഇന്ന് ശ്രീഹ അതുകൊണ്ട് തന്നെയാണ് വളരെ അഭിമാനപൂർവ്വം ക്രിസ്തുവിനെ പ്രതിയുള്ള തടവുകാരൻ, ദ പ്രിസണർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. Ephesians 3:2-12 വരെ. തൻ്റെ അപ്പോസ്തലിക ദൗത്യത്തിൻ്റെ മകുടമായിട്ടാണ് ശ്രീഹ ഈ അവസ്ഥയെ നോക്കിക്കാണുന്നത് പോലും. അത് യഥാർത്ഥ ഒരു തടങ്കൽ അനുഭവം മാത്രമല്ല, ക്രിസ്തു തന്നെ സ്വന്തമാക്കിയെന്ന സമഗ്രമായ അനുഭവം കൂടിയാണ്. അതുകൊണ്ട് തൻ്റെ ഈ തടങ്കലവസ്ഥയെ ഓർത്ത്, ക്ലേശത്തെ ഓർത്ത് ആരും മനസ്സുലയേണ്ട എന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഈ ബന്ധിതാവസ്ഥ മഹത്വത്തിൻ്റെ പ്രകാശനമായിട്ടാണ് ശ്രീഹ തിരിച്ചറിയുന്നത്. മനസ്സുലയുക എന്ന ഈ വാക്ക് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നു. മനസ്സുലയാതെ പ്രാർത്ഥിക്കണം എന്ന് നാഥൻ പഠിപ്പിച്ചെടുത്ത് വിജാതിരെ പ്രതിയാണ് താൻ ഇപ്രകാരം ക്രിസ്തുവിൻ്റെ തടവുകാരനായിരിക്കുന്നത് എന്നും ശ്രീഹ പറയുന്നുണ്ട്. Colossians 1:24 സാഹചര്യം ഇവിടെ ചേർത്ത് വായിച്ചാൽ ശ്രീഹ എങ്ങനെ സുവിശേഷം വിജാതിയരിലെത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണിത്. ഇതാണ് അവൻ വിജാതിയരെ പ്രതി അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള തടവറ, രക്ഷാകരമായ ക്ലേശം. എല്ലാവർക്കുമായി, പാൻറ്റ ഫോർ എവ്രി വൺ, സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നു, രക്ഷ സജ്ജമാക്കിയിരിക്കുന്നു എന്ന സത്യത്തിന് വളരെയധികം ആക്കം നൽകപ്പെടുന്ന ഒരു പ്രബോധന ഖണ്ഡമാണിത്. ശ്രീഹ തന്നെ തന്നെ ആവർത്തിച്ച് വിളിക്കുന്ന ചില വിശേഷണങ്ങളുമുണ്ട്. അയോഗ്യൻ, ഏറ്റം കുറഞ്ഞവൻ, അടിമ, കാര്യസ്ഥൻ എന്നൊക്കെ. അൺവേർത്തി, ലീസ്റ്റ്, സെർവൻറ്റ്, സ്റ്റീവേർഡ്. അതൊക്കെയും സർവ്വലോകത്തിൻ്റെയും നിദാനമായ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി അവൻ ചെയ്യുന്നതാണ്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം ഇതുപോലെ നിരവധി ഭൃത്യന്മാരെയും ശുശ്രൂഷകരെയും കാണുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ചില പദാന്തരങ്ങളെ കൂടി നാം ശ്രദ്ധിക്കുകയാണ്. ഉദാഹരണം, ഡോളോസ്, അടിമ എന്ന വാക്ക് ഒയ്ക്കൊണോമോസ്, കാര്യസ്ഥൻ എന്ന വാക്കിന് വഴിമാറുന്നു. നാം വെറും അടിമകളല്ല, ദൈവഭവനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന കാര്യസ്ഥരാണ്. സർവപ്രപഞ്ചത്തിനോടും നാം സുവിശേഷം പ്രഘോഷിക്കുന്ന രീതി അങ്ങനെയാണ്. അത് ദൈവഭവനം എന്ന രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവിക രക്ഷയുടെ രഹസ്യം ഇതിൽ വിരിയുന്ന വിശുദ്ധ സ്ഥലിയാണ് പ്രപഞ്ചവും സഹജനും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശ്രീഹ ദൈവിക ജ്ഞാനത്തെ പോളിപൊയ്ക്കിലോസ്, ബഹുമുഖ വർണ്ണങ്ങളുള്ളത് എന്ന് വിളിക്കുന്നത്. അത് പ്രപഞ്ചം അഥവാ സൃഷ്ടി എന്ന സ്ഫടികത്തിൽ തട്ടിത്തെറിക്കുന്ന ദൈവപ്രകാശത്തിൻ്റെ രശ്മിഭേദങ്ങൾ പോലെയാണ്. അത് ദൈവിക പ്രകാശത്തെ അസംഖ്യം വർണ്ണങ്ങളായി ചിതറിക്കുന്നു. ഓരോരുത്തർക്കും തനത് വർണ്ണങ്ങളുണ്ട്. ഈ ദൈവിക പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും കറതീർന്ന പ്രതിഫലനമാണ് ക്രിസ്തു. Hebrews 1:3. വേറൊരു പദാന്തരം കൂടിയുണ്ട്, ഒയ്ക്കേറ്റാസ്, വീട്ടുജോലിക്കാർ എന്ന വാക്കിൽ നിന്ന് തെറാപ്പേയാസ് എന്ന വാക്കിലേക്ക്. തെറാപ്പേയാസ് എന്നാൽ സൗഖ്യവും പരിചരണവും നൽകുന്ന ശുശ്രൂഷകൻ എന്നാണ് അർത്ഥം. മുറിവുണക്കുന്ന, സൗഖ്യമുളവാക്കുന്ന ഭാവങ്ങളുണ്ട് അതിന്. ഇന്നലെ നാം വൈദ്യനായ ലൂക്കായുടെ കണ്ണുകളിലൂടെ മുറിവുണക്കുന്ന നിത്യവൈദ്യനായ ക്രിസ്തുവിനെ കാണുകയായിരുന്നല്ലോ. അതായത്, ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്നത് ദൈവഭവനത്തിലെ ഉത്തരവാദിത്വപൂർണമായ കരുണയുടെ വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയാണ്. ദൈവം ചെയ്യുന്ന അതേ രക്ഷാകര ശുശ്രൂഷ തന്നെയാണിത്. ദൈവം മനുഷ്യനെ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ. ശ്രീഹ പറയുന്നു, ദൈവത്തിൻ്റെ കൃപാദാനങ്ങളുടെ സമൃദ്ധിയും സമ്പത്തും അൺട്രേസബിളാണ് എന്ന്. അതിൻ്റെ ദൃശ്യരേഖകൾ, ട്രേസസ് നോക്കി കണ്ടെത്താൻ നമുക്ക് ഒരെത്തും പിടിയും കിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ വഴി നിറയെ അത് ചൊരിയപ്പെട്ടിട്ടുണ്ട്.
അദൃശ്യരേഖകൾ പോലെ അത് നമ്മുടെ വഴിയെ നേർരേഖയിലൂടെ നയിക്കുന്നു. നാം നടക്കേണ്ട വഴികൾ കാണിച്ചു തന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു ശൈലീ പ്രയോഗമുണ്ട്, കിക്ക് ഓവർ ദ ട്രേസസ് എന്ന് പറയും. കുതിരകളെയും വണ്ടിക്കാളകളെയും വഴി തെളിക്കാനായി അവരുടെ തോളോട് ബന്ധിപ്പിക്കുന്ന ഒരു തോൽവാറിനും ട്രേസസ് എന്ന് പറയാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ വഴി അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു തുകൽ രേഖയാണത്. ആ മൃഗം അതിൽ ചവിട്ടി നിന്നാൽ പിന്നെ അതിനെ നിയന്ത്രിക്കുക അസാധ്യമാണ്. ഏതാണ്ട് ഇതുപോലെയാണ് ഇന്ന് അവിവേകികളായ ഭൃത്യരെക്കുറിച്ച് നാഥൻ പറയുന്നത്. നാഥൻ കൺവെട്ടത്തില്ല എന്ന് നനച്ചുകൊണ്ട് അവൻ നാഥൻ്റെ അദൃശ്യരേഖകളെ മാനിക്കുന്നില്ല. അതിനാൽ നാഥൻ വീണ്ടും വരും എന്ന സത്യത്തെ അവൻ സൗകര്യപൂർവ്വം മറന്നുകളയുന്നു. സഹഭൃത്യന്മാരെ ദ്രോഹിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ നിയന്ത്രണാതീതനായി മാറുന്നു. കിക്ക് ഓവർ ദ ട്രേസസ്. അങ്ങനെയിരിക്കെ നാഥൻ പൊടുന്നനെ വരുമ്പോൾ അവൻ അവതാളത്തിലാകും. തീർച്ച. ഇന്ന് പൗലോസ് ശ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പതിവില്ലാത്ത വിധം ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെ വിവരിക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, പ്രഥമ പുരുഷ ഏകവചന ശൈലിയിൽ. അതായത് തന്റെ വ്യക്തിപരമായ ക്രിസ്തുവാനുഭവത്തിന്റെ ആഴവും ആക്കവും സ്ട്രോങ് കൺവിക്ഷൻ ശ്ലീഹ പകരുകയാണ്. ക്രിസ്തു എന്ന ഒരുവൻ എല്ലാവർക്കുമായി രക്ഷയായതുപോലെ ഒരാളിൽ നിന്ന് എല്ലാവരിലേക്കും പ്രവഹിക്കുന്ന സുവിശേഷ ശക്തിയുടെ വഴിയെ ശ്ലീഹ ക്രിസ്തുവിന്റെ ഉത്തമ അനുയായിയായി മാറുകയാണിവിടെ. എല്ലാവർക്കുമായി സുവിശേഷത്തെ വിളമ്പുന്നത് വഴി ശ്ലീഹ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാണ്. ഇന്ന് സങ്കീർത്തന വാക്യമായി മാറുന്ന ഏഷ്യ 12:1-6 വരെ ഇപ്രകാരം ഒരു വ്യക്തി, സിംഗുലർ പേഴ്സൺ, ദൈവത്തിന്റെ രക്ഷയെ പ്രതി ഉയർത്തുന്ന ഒരു സ്തുതിയായിട്ടാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അത്ര വ്യതിരിക്തമായ വ്യക്തിപരമായ ഒരു ദൈവാനുഭവമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. നാം നേരത്തെ കണ്ടതുപോലെ ഒരു സ്ഫടികത്തിൽ തട്ടി അസംഖ്യം വർണ്ണങ്ങളായി ചിതറിത്തെറിക്കുന്ന പ്രകാശമാണ് ദൈവം. ഓരോ നിറത്തിനും ഓരോ നിറവിന്റെ കഥ പറയാനുണ്ടാകും. രക്ഷ, യശ്വ എന്ന പദം ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ കീർത്തനത്തിൽ. അത് യേശുനാമം തന്നെയാണ്. കൂടാര തിരുനാളിൽ ജലം കോരുന്നവന്റെ ആനന്ദഗീതിയാണിത്. അങ്ങനെയൊരു നാളിലാണ് നാഥൻ പറഞ്ഞത്. യോഹനാൻ 7:37-39 വരെ താൻ ജീവജലമാണെന്ന് മാത്രമല്ല തന്നെ വിശ്വസിക്കുന്നവരെല്ലാം ജീവജലത്തിന്റെ അരുവികളാകുമെന്ന്. ദൈവമനുഷ്യ പാരസ്പര്യമാണിത്. നാം ക്രിസ്തുവിനെ പോലെയാകുന്നു. അവനിൽ വിശ്വസിക്കുമ്പോൾ നാം അവനെ പോലെ തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെ പുതുപുറപ്പാടിന്റെ ഈ ഗീതം ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. യെശയ്യാക്ക് ഏറെ പ്രിയമുള്ളൊരു ദൈവിക അവതാനമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നത്. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇസ്രായേലിനെ പരിശുദ്ധി അണിയിക്കുന്നവനുമാണ്. Thank you.